കിതാബുകളെ പരിചയപ്പെടുത്തുക. ഇത് മാത്രമാണ് ഈ പ്രഭാഷണം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നതെന്നും നമ്മൾ ഇങ്ങനെയൊക്കെ പ്രഭാഷണം നടത്തിയിട്ടും അതൊരു തരം ബുദ്ധിമുട്ടുള്ള വരണ്ട പണിയാണെങ്കിലും വിജ്ഞാനത്തിൻ്റെ പകുതിയായ ആ ഒരു മഹാവിജ്ഞാനത്തിൻ്റെ ശാഖ നമ്മളെ ക്ലാസ്സിൽ കടന്നു വന്നിട്ടില്ലെങ്കിൽ അതും ഒരു ബറക്കത്തിന് വിരുദ്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടുകൂടിയാണ് ഈ ഒരു സാഹസികതയ്ക്ക് ഞാൻ തയ്യാറാകുന്നത്. വളരെ ഗൗരവമായി ചിന്തിക്കണം. മലയാളത്തിലോ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെയോ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഒരു കാസറ്റ് ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. അപ്പോൾ അങ്ങനെ, കാരണം എന്തുകൊണ്ട്, ഇത് മനുഷ്യർക്ക് അങ്ങോട്ട് വലിയ പണിയുള്ള ഒരു സംഗതിയാണത്. അപ്പോൾ ഏതായാലും ഞാനതിലേക്ക് ഇങ്ങനെ സൂചന നൽകിയിട്ട് അതിൽ നിന്ന് വല്ലാതെ സാഹസപ്പെടാതെ ഇറങ്ങിപ്പോരും. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഗൗരവക്കത്തെക്കുറിച്ച് കാര്യഗൗരവം ചിന്തിക്കും, ചിന്തിക്കണമെന്ന് സാന്ദർഭികമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും മനസ്സിലാക്കാനും നല്ലവരോടുകൂടെ ചേരാനും അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് ചെയ്യട്ടെ. ശ്രദ്ധിക്കുക, തരീക്കത്ത് എന്ന് പറയും അനന്തര സമ്പത്തിന്. ഒരാൾ ഇട്ടേച്ച് പോയതിന് തരീക്കത്ത് എന്ന് പറയും. അറബിയിൽ തരീക്കത്ത് എന്നാണ് പറയുക. ഒരു മായത്തുറുക്കുൽ മയ്യത്തു മിനൽ അംബാലി മുത്തുലഖൻ, അതായത് ഒരാളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട സർവധനത്തിനുമാണ് തരീക്കത്ത് എന്ന് പറയുന്നത്. തരീക്കത്തിൽ പ്രത്യക്ഷ ബാധ്യത നാലു കാര്യമാണ്. തരീക്കത്തിൽ പ്രധാനപ്പെട്ട ബാധ്യതകൾ നാലാണ്. ഒന്ന്, അയാളുടെ കഫൻ തജ്ഹീസിൻ്റെ ചിലവ് അതിൽ നിന്നാകലാണ് അഫ്ളൽ. മനസ്സിലായില്ലോ? നിങ്ങൾക്ക് വളരെ ചിന്തിക്കണം. ഒരാളുടെ കഫൻ തജ്ഹീസിന് അതാണ് അഫ്ളൽ. ഒരാളുടെ കഫൻ തജ്ഹീസിന് അയാളുടെ ധനമാണ് അഫ്ളൽ. അതാണ്, മനസ്സിലായില്ലേ പറഞ്ഞത്? മക്കൾക്ക് വഹിച്ചുകൂടെ വഹിക്കാം. അയാളുടെ ധനമുണ്ടെങ്കിൽ പിന്നെ അവിടെ വേറൊരാൾ വഹിക്കേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കുക, അയാളുടെ ധനമായിരുന്നു ആ തരീക്കത്തിൽ അയാൾ ഉപേക്ഷിക്കപ്പെട്ടതിൽ നിന്ന് പ്രധാനമായും ശ്രദ്ധിക്കുക. ഒന്ന്, അയാളുടെ കഫൻ തജ്ഹീസ്, അതിൻ്റെ പഞ്ഞി, അതിൻ്റെ എന്താ പറയുക, കർപ്പൂരം, പിന്നെ എന്താ പറയുക, ആ മറ്റേ കല്ല്, മൂടുകല്ല്, ഇങ്ങനെ ഹാക്കറ വഹാക്കറ ഇതെല്ലാം. എന്നാൽ മീജാങ്കല്ല് തജ്ഹീസിൽ ഉൾപ്പെടുകയില്ല. മീജാങ്കല്ല് ഒരാൾക്ക് ദാനം ചെയ്യാവുന്നതാണ്. ഇനിയോ എല്ലാ അനന്തരാവകാശികളും യോജിച്ചാൽ അയാളുടെ സമ്പത്തിൽ നിന്ന് എടുക്കാവുന്നതുമാണ്. മീസാങ്കല്ല് അതിൽ ഉൾപ്പെടുകയില്ല, അത് മേമ്പൊടിയാണ്. ശ്രദ്ധിക്കുക, എന്നാൽ ഖബറിന് അടയാളം വെക്കുന്ന ഒരു ശൈലിയുണ്ട്, അതിനേക്കാൾ ഉയർന്ന ഒരു രൂപമാണ് മീസാങ്കല്ല്. ഖബറിന് അടയാളം വെക്കാൻ ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ നിയോഗിച്ചു. ആ കല്ലെങ്ങെടുത്ത് എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞു. അയാൾ കല്ലെടുത്ത് കൊണ്ടുവന്നപ്പോൾ അയാൾക്ക് പൊക്കാൻ കഴിഞ്ഞില്ല. ആ കയ്യിന്റെ വെളുപ്പ് ഇങ്ങനെ ഞങ്ങൾ കണ്ടു. ഹബീബാ നബി തന്നെ, ഹബീബാ നബി അഖ്വന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ആരോഗ്യമുള്ള ആൾ ആരായിരുന്നു? പുണ്യ നബി ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി പലരും പോയിട്ട് പൊക്കാൻ കഴിയാത്തത് എന്റെ ഒരു ഹബീബാ നബി എന്നെ ഒറ്റ പൊക്കിന് പൊക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചു എന്നുണ്ട്. മനസ്സിലായില്ലേ? വലിയ കയ്യിൽ കല്ല് വെക്കുന്ന ശൈലിയുമുണ്ട്. ഉസ്മാൻ ഇബ്നു മലഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുള്ളിൽ വലിയ കല്ലായിരുന്നു വെച്ചിരുന്നത് എന്നാണ്. വലിയ കല്ല് ആയിരുന്നു വെച്ചിരുന്നത് എന്നാണ്. ഇത്രയും വലിയ കല്ലായിരുന്നു വെച്ചിരുന്നത്. അത് അങ്ങനെയുമുണ്ട്. അഥവാ ചില ഖബറിന്റെ മുകളിൽ ഒരൽപ്പം ഉയർത്തുകയോ വലുതു വെക്കുകയോ ഒക്കെ ചെയ്യുന്ന ശൈലി ആക്ഷേപിക്കപ്പെടാവുന്ന ശൈലിയൊന്നും അല്ല. ഉസ്മാൻ ഇബ്നു മലഊൻ റളിയല്ലാഹു അൻഹു വളരെ പ്രധാനപ്പെട്ട സ്വഹാബിയാണ്. അൻസ്വാരിയങ്ങളിൽ മഹാനാണ്. വളരെ പ്രധാനപ്പെട്ട സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു മലഊൻ റളിയല്ലാഹു അൻഹു. തജ്ഹീസ്, കഫന്, അതെല്ലാം അയാളുടെ ധനത്തിൽ നിന്നാണ് എടുക്കേണ്ടത്. പിന്നെ രണ്ടാമത്തേത് അൽ ഹഖ്ഖു സാനി, അയാളുടെ ഈ സമ്പത്തിൽ നിന്ന് എടുക്കേണ്ട രണ്ടാമത്തെ ബാധ്യത. ഒന്ന്, ഖലാഉ ദുയൂനിഹി, അയാളുടെ കടം വീട്ടുക. ഒയുഖദ്ദമു ദുയൂനുള്ളാ, ഭാഗത്തേക്ക് ഞാൻ വരാം. മൂന്നാമത്തേത് തംഫീദു വസിയ്യതിഹി, എന്തെങ്കിലും വസിയ്യത്ത് അയാൾക്കുണ്ടെങ്കിൽ നടപ്പിലാക്കുക. നാലാമത്തെ ബാധ്യതയാണ്
ധനത്തിൽ ബാക്കിയാക്കിയത് ബാക്കിയുള്ളത് ഒരു വക്കൽ നാലാമത്തെ ബാധ്യതയാണ്. ബാധ്യത നമ്പർ ഒന്ന് കഫൻ തജ്ഹീസ്, രണ്ടാമത്തത് ഖലാഉദ്ദുയൂന്, മൂന്ന് ഇംഫാദുൽ വസിയ്യത്ത്, നാലാമത്തതാണ് എന്ത് ഓഹരി ചെയ്യൽ. മനസ്സിലാണില്ലേ പറഞ്ഞത്? ശ്രദ്ധിക്കൂ, നോക്കൂ നിങ്ങൾ. അതിന് ഒന്നാമത്തെ ബാധ്യത പറയാത്ത ജിഹീസ് ഒക്കെ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. എന്നാൽ ഇനി പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം അയാളുടെ കടം വീട്ടുക എന്നതാണ്. ഒരാൾ മരിച്ചാൽ അയാളുടെ ധനത്തിന്റെ കടത്തിന്റെ ഉത്തരവാദി ആരു തന്നെയാണ്? അയാളുടെ തെരിക്ക ഒരാൾക്ക് ഏറ്റെടുക്കാവുന്നതാണ്. അയാൾ ഏറ്റെടുത്തത് അത്ര വലിയ ഒരു മഹായ കാര്യമൊന്നുമല്ല. കാരണം ഇതിവിടെ ആരേറ്റ് കിടക്കുന്നുണ്ട്? തെരിക്കത്ത് ബാപ്പാന്റെ കടം ഞാൻ ഏറ്റെടുത്ത് എന്ന് വലിയൊരു ആളെ പോലെ അവിടെ കയറി നിന്ന് പറയൽ അത്ര വലിയൊരു കറാമത്തൊന്നുമല്ല. അത് മകൻ ഏറ്റെടുക്കേണ്ട ആവശ്യവും ഇല്ല, ഏറ്റെടുക്കൽ തെറ്റൊന്നുമല്ല. എന്നാൽ എന്തുകൊണ്ട് ഇവിടെ ആരേറ്റെടുത്തിട്ടുണ്ട്? ഇസ്ലാമിക സർക്കാരാണെങ്കിൽ അവിടെ ജപ്തി ചെയ്യും. എന്തിനു മുമ്പ്? ഇറുസിന് മുമ്പ്. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? അനന്തരം ഓഹരി ചെയ്യുന്നതിന് മുമ്പ്, അങ്ങനെ കടം വീട്ടാതെ അനന്തരം ഓഹരി ചെയ്താൽ അവിടെ സമ്പത്ത് ജപ്തി ചെയ്യും. ആര്? ഇസ്ലാമിക സർക്കാർ. അവിടെ ആര് ഏൽക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ കടം ആരാണ് ഏൽക്കേണ്ടത്? ആര് ഏൽക്കേണ്ടതല്ല, എന്തിലുണ്ട്? അയാളുടെ തെരിക്കത്തിലുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ അവിടെ കയറി പറയാൻ തെറ്റാണോ? ഏ, തെറ്റൊന്നുമല്ല. പക്ഷെ അത് കേവലം ഒരു ചടങ്ങ് പോലെ മാത്രം ഇങ്ങനെ മാറുകയാണോ എന്നും സംശയിക്കണം. ഒരു ചടങ്ങ് പോലെ ഇങ്ങനെ എൻ്റെ വാപ്പാക്ക് അതൊന്നും എനിക്ക് പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ബേജാ പോലെ അത് പറയാൻ വേണ്ടി ഒരു മുന്നിലേക്ക് നിൽക്കൽ. പക്ഷെ അത് പിന്നെ അതിന് ആള് ചെല്ലുന്ന സ്വഭാവ സമയത്താണ് ഇവന്റെ സ്വഭാവം കാണുക. തെളിവുണ്ടോ? യാഥാസ്ഥ്യണ്ടോ? ഒരാൾ മരിച്ചു, അപ്പോൾ ഒരു പെണ്ണ് വന്നു, എനിക്ക് 2 ദിർഹം തരാണ്ട് ഇയാൾ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുടുംബക്കാർ പറഞ്ഞു, തെളിവുണ്ടോ കയ്യിൽ? അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഇല്ല, എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല, എനിക്ക് 2 ദിർഹം തരാനുണ്ട്. തർക്കമായി. ഹബീബായ റസൂള്ളാന്റെ അരികിൽ ചെന്നു. അപ്പോൾ മുസ്തഫ റസൂള്ള പറഞ്ഞു, സദ്യക്കൂഹ, അത് അംഗീകരിക്കും. കാരണം 2 ദിനാറ് 4 ദിനാറ് പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവുന്ന പല കാര്യവും മനുഷ്യന് എഴുതി വെക്കുകയൊന്നുമില്ല, അങ്ങനെയും ഉണ്ടാകുമല്ലോ. ആ പെണ്ണ് പറഞ്ഞ വാസ്തവമാക്കിട്ട് പൈസ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അഥവാ എല്ലാത്തിനും അങ്ങനെ പ്രത്യക്ഷമായ തെളിവുണ്ടായിക്കോണമെന്നൊന്നും ഏ ഇല്ല. പുരാരണം പറയാം, നിങ്ങളെ കയ്യിൽ നിന്ന് 10,000 രൂപയും വാങ്ങിപ്പോയി ഒരാള്. ആ രാത്രി ആ മോട്ടോർ സൈക്കിളിൽ പോക്കുന്നുണ്ടെങ്കിൽ അയാൾ മരിച്ചുപോയി. ഈ ആ 10,000 രൂപ ഇയാൾക്ക് കൊടുക്കേണ്ട, അതിന് എഴുത്തുണ്ടോ കുത്തുണ്ടോ അല്ലയോ ഒന്നുമില്ല. നാളെ നേരം വെളുത്തിട്ട് ബാങ്ക് തുറന്നിട്ടാ കൊടുത്തരാ, രാത്രി എനിക്കൊരു അത്യാവശ്യത്തിന് വേണ്ടിയാന്ന് പറഞ്ഞ കൊണ്ടുപോയ പൈസയാ. എന്നാൽ അതിന് എഴുത്തോ കുത്തോ ഒന്നുമില്ല, അതൊന്നുമില്ല, സാക്ഷിയുമില്ല. കാരണം നാളെ ബാങ്ക് തുറന്നാൽ എടുത്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പൈസയാ. അങ്ങനെ സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോ അവിടെ ഏറ്റുകൂട്ടി എങ്ങനെ ഉണ്ടാവും? അതാ 10,000 ആകാം തോതനുസരിച്ച്. ചിലപ്പോൾ 50,000 ആവാം, ചിലപ്പോൾ എത്രയാവാം, ഒന്നും അതിനപ്പുറക്കാവാം അല്ലേ. ഇതൊക്കെ വരാമല്ലോ. എന്നാൽ ഇതേ മരിക്കണോടുകൂടെ തെരിക്കത്തൊക്കെ അവർ കണ്ടുകെട്ടും. വാപ്പ വലിയ കച്ചവടക്കാരൻ, അത് വാപ്പാന്റെ പൈസ എന്ന് മനസ്സിലാക്കും. വാപ്പ മരിച്ചിട്ടുണ്ട്, മറ്റേ ആൾ വരുന്നതെന്ന് പറയും. ഇതിൽ തെറ്റൊക്കെ ഉണ്ടാവാം, അതിലൊന്നും നമുക്ക് അത്രേ കഴിയുള്ളൂ. ഒന്നും നമുക്കതിൽ ചെയ്യാൻ കഴിയൂല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വിധിക്കാനേ കഴിയുള്ളൂ. അനന്ത സമ്പത്ത് തന്നെ എടുക്കാൻ കഴിയാത്ത വിഷയങ്ങളിലെ ഭാര്യയും ഭർത്താവും കൂടി ആക്സിഡന്റിൽ മരിച്ചു, രണ്ടാളെയും അനന്തര സമ്പത്ത് കണക്കാക്കപ്പെടുകയില്ല. ബാക്കിയുള്ളവരെടുക്കുന്നല്ലാതെ ഇവരുടെ സമ്പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കില്ല. ഉദാഹരണം, ഭർത്താവ് മരിച്ചാല് ഒന്നിരിക്കൽ 4-1 അല്ലെങ്കിൽ 8-1 ആർക്ക്? ഭാര്യക്ക്. ഭാര്യ മരിച്ചാല് ഒന്നിരിക്കൽ പകുതി അല്ലെങ്കിൽ 4-1 ആർക്ക്? ഭർത്താവിന്. എന്നാൽ ഇവർ രണ്ടാളും കൂടെ ആക്സിഡന്റിൽ മരിച്ചാലോ? ഇവിടെ ഒരു പ്രശ്നം വരും. എന്താണെന്നറിയോ, ഇവർ ഈ പെണ്ണിലേക്ക് വരുന്ന ധനത്തിന് അവൾ അവകാശികളാവും ഉണ്ടാവുക, അയാളിലേക്ക് വരുന്ന ധനത്തിന് അയാൾ അവകാശികളുമായിരിക്കും ഉണ്ടാവുക. പക്ഷെ അവിടെ തിരിച്ചറിയാതെ വരുന്ന നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തരാവകാശം എടുക്കുന്നതായി കണക്കാക്കില്ല, മറ്റനന്തരാവകാശങ്ങൾ നടക്കും. വിമാന ആക്സിഡന്റ് മനസ്സിലായി പറഞ്ഞു. അതേപോലെ തന്നെ കൂടെ മരിക്കുക, പക്ഷെ എന്താ അറിയപ്പെടാതിരിക്കുന്ന സാഹചര്യം. ആദ്യം ആരാണ്
മരിച്ചത്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ആദ്യം ആരാണ് മരിച്ചതെന്ന് അറിയപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞത്. അവിടെയൊക്കെ നമുക്ക് കഴിയില്ല അത്രയല്ല ചെയ്യാൻ.